അതിന്റെ തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് വലിയ സിനിമ ആവണം എന്നുള്ള അങ്ങനൊരു കഥയാവണം എന്നുള്ള ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ്. ഒരു വലിയ ബഡ്ജറ്റ് ഉള്ള സിനിമ ചെയ്താൽ മാത്രമേ അങ്ങനൊരു വിഹിതം ബ്രോഡ്വേക്ക് തരാൻ പറ്റൂ. പല ചോദ്യം നേരത്തെ ഉണ്ടായി, റൈറ്റേഴ്സോട് ഒരു സിനിമ എന്തുകൊണ്ടൊരു ഒരു അവാർഡ് തരത്തിലുള്ള സിനിമ ചെയ്യുന്നില്ല എന്നുള്ളത്. അതിന്റെ ഉത്തരം ഇതാണ്, ഒരു വിപണി മൂല്യമുള്ള ഒരു സിനിമ ചെയ്തേ പറ്റുള്ളൂ. എഴുത്തുകാര് ഇപ്പൊ പറഞ്ഞ പോലെ എഴുത്തുകാരെ അപമാനിക്കപ്പെടുന്നവർ കുറെ ആളുകളുണ്ട്, അത്തരം ആളുകളുണ്ടോ? ഞാൻ അപമാനിക്കുന്ന ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം എഴുതാൻ സാധിക്കാതെ വരുന്ന ഒരു അർത്ഥത്തിൽ കാലമുണ്ടല്ലോ, നമ്മൾ എഴുത്തുകായി പോകുന്ന കാലം പറഞ്ഞ വേറെ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ വാക്യാർത്ഥത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അത് ആ അർത്ഥത്തിലല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് എഴുതാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ അങ്ങനെ ഒരു പല രോഗങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് അവരുടെ വീട്ടിൽ അവരുടെ കയ്യിലേക്ക് കുറച്ച് എമൗണ്ട് എത്തു കഴിഞ്ഞ മാസം. നമ്മളൊരിക്കലും പെൻഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ അങ്ങനെ വാങ്ങുന്ന ആൾക്ക് എഴുതാം, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് എഴുത്തുകാരനായി പോയതുകൊണ്ടോ വീടുകളിൽ നമ്മൾ നമ്മുടെ ഒരു അവസാന കാലത്തിൽ അങ്ങനെ ഒരു നിങ്ങൾക്കറിയാലോ പത്രപ്രവർത്തകരോ ടെൻഷൻ അത്രയാണ് നിങ്ങൾക്ക് കുറവൊന്നും അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എഴുതിപ്പ് തുടങ്ങി സിനിമയ്ക്ക് വേണ്ടി എഴുതിയതുകൊണ്ട് ഒരു എഴുത്തുകാരനായി പോയതുകൊണ്ട് അവസാനം, അപ്പൊ അതിന് അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഞങ്ങൾ അവരുടെ സഹായ പദ്ധതികളുണ്ട്. അപ്പൊ ആ കാലത്തിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. ബിന്ദുഗോപന്റെ ഒരു കഥ ശ്രദ്ധയപ്പെട്ടപ്പോൾ അതിലേക്ക് ചെത്തിയതുകൊണ്ട് ഒരു വലിയ സിനിമ ആയിരിക്കണമെന്ന്, ഒരു വലിയ സിനിമയിൽ മാത്രമേ വിപണിക്ക് ഒരു വലിയ സിനിമയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു സാമ്പത്തിക പിന്തുണ തരാൻ പറ്റൂ. പെട്ടെന്നാണ് ഈ സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞത്, കടുവയുടെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ എന്ന നിലയിൽ തയ്യാറെടുപ്പ് എങ്ങനെയാണ് അതിന്റെ? പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് വരാൻ, അടുത്ത സിനിമയിലേക്ക് ചേഞ്ചിങ് കുറെ ചേഞ്ചിങ് വരുന്ന സിനിമയിലേക്ക് അതിനൊരു തയ്യാറെടുപ്പ് വേണ്ടേ? തയ്യാറെടുപ്പൊന്നും അങ്ങനെ എന്റെ സിനിമകളിലും ഉണ്ടായിട്ടില്ല. തയ്യാറെടുപ്പ് ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെ അതിനു വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സാധനം, ഇപ്പൊ ജോസ് കുട്ടി ഒരു സാധനം പറയുക അല്ലെങ്കിൽ സാധനം എല്ലാവരും ഒരു കഥ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വർക്കൗട്ട് ആണെങ്കിൽ നല്ല രീതിയിൽ അത് വിഷ്വൽ ചെയ്ത് അതിന്റെ എഡിറ്റ് ചെയ്ത് പോക്കറ്റിൽ വെക്കും. പോക്കറ്റ് മീൻസ് മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് ഒരു ധൈര്യം തന്നൊരു ഒന്നും എന്നൊക്കെ പറയില്ല. അല്ലാതെ എനിക്ക് അങ്ങനെ വർക്ക് എനിക്ക് ഷോർട്ട് സ്പോട്ടിൽ ഇങ്ങനെ ഷോർട്ട് ഡിവിഷൻ കഥ പറയുമ്പോൾ തന്നെ ഷോട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിർത്തു നമുക്കിങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ റൈറ്റേഴ്സിന് ഒരുപാട് സഹായമാണെന്നാണ് എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവം തോന്നുന്നത് തന്നെയാണ്. ഇന്ദു കൗരവ് തന്നെയാണ് കാരണം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു സംവിധായകന്റെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് എഴുത്തുകാരുടെ ഏറ്റവും വലിയ ഭാഗ്യം പറയുന്നത്. തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിന്റെ ഒന്നാമത് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം എടുക്കുന്ന കഥകളുടെ ആ ഷോട്ടുകളുടെ ഒരു ബോൾഡസ് ഒരു വലിപ്പം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു സീൻ എഴുതി വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ തുടങ്ങാൻ പറയുന്ന ഷോർട്ട് വൈസ് തുടങ്ങാൻ പറയുന്നത് ചിലപ്പോൾ വേറെ രീതി. അപ്പൊ ഞങ്ങൾ അതുകൂടി അത് മാർക്ക് ചെയ്ത് വെക്കും. തുടങ്ങുന്നത് നമ്മളൊരു ഫോണിൽ നിന്ന് തുടങ്ങാൻ എഴുതി വെക്കുമെങ്കിൽ ഷാജി ചിലപ്പോൾ പറയുന്നത് ഫോണിൽ നിന്നായിരിക്കില്ല തുടങ്ങുക, ചിലപ്പോൾ അത് വേറൊരു ഷോർട്ടായിരിക്കും പറയുന്നത്. അപ്പൊ അത് ഷോർട്ട് എഴുതുന്നതല്ല സമയം എഴുത്തുകാരുടെ ജോലി, പക്ഷെ അത് അദ്ദേഹം പറയും, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ പുള്ളി അതിനൊന്നും ഇപ്പൊ രണ്ട് മൂന്ന് രീതികളുണ്ട് ഒരു സിനിമയിൽ. നേരത്തെ തയ്യാറായി ഇരുന്ന് ഫ്ലോട്ട് വരച്ച് എഴുതുന്ന ഒരു സംവിധായകം ഉണ്ടാവും. ഇദ്ദേഹം ബേസിക്കലി എനിക്ക് തോന്നുന്നു ഒരു ചിത്രകാരനാണ്, ഷാജി നന്നായിട്ട് വരയ്ക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിത്രകാരൻ കിട്ടുന്ന ഒരു സിദ്ധി പോലെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് എഴുത്തുകാർക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മലയാള സിനിമ നമ്മളിപ്പം പറയേണ്ട ഒരു കാര്യം, അന്യഭാഷ സിനിമകളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതെല്ലാം തന്നെ വലിയ ക്യാൻവാസുകളും ഇപ്പം പോലെയുള്ള സിനിമകളൊക്കെ തന്നെ വലിയ സിനിമകളാണ്. പക്ഷെ മലയാളം അത് വന്ന് ഇടുന്ന വലിയ കോടികൾ ലാഭം എടുത്തോട്ട് പോകുന്നു. നമ്മൾക്ക് അത്രയുള്ള സിനിമകൾ പകരം വരണം. ഞാൻ പറയുന്നത് മലയാള സിനിമ അന്ന് നിന്നും നല്ല സിനിമ എന്ന് പറയുന്നത് വലുപ്പവും ചെറുപ്പമൊന്നുമില്ല, അതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ നമുക്ക് അന്യഭാഷയിൽ നിന്ന് വരുന്ന വലിയ സിനിമ വിക്രം പോലെയുള്ള പുഷ്പ പോലെ സിനിമകൾക്ക് മുമ്പിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വലിയ കാര്യങ്ങളോ വലിയ സിനിമകളും ഉണ്ടാവണം. നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അത്ര ഞങ്ങൾ എഴുത്തുകാരും സംവിധായകരും ഒക്കെ ശ്രമിക്കുന്നത് ഈ സിനിമയെ നമ്മുടെ മലയാള സിനിമയെ നമുക്ക് ഒരു പാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ വലിപ്പം ഒന്ന് കൂട്ടണം. സബ്ജക്ട് വൈസ് കൂട്ടുക നമ്മുടെ അസറ്റിന്റെ ഭാഗമാണ്, നമ്മുടെ മലയാളത്തിന്റെ ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ഇത്രയും കാലത്തുള്ള സർഗശക്തിയുടെ ഒരു ഒരു പവർ ഉണ്ടല്ലോ. അപ്പോഴും നമ്മുടെ കണ്ടന്റ് വൈസ് നമ്മളെപ്പോഴും ഇന്ത്യയിൽ നമ്മൾ മുൻപന്തി തന്നെയാണ്. ഈ കണ്ടന്റിന്റെ മുമ്പിൽ ഇപ്പം തന്നെ അതിന്റെ വലുപ്പം കൂടി കൂട്ടുന്ന സിനിമകൾ ഷാജി ക്ലാസിനെ പോലുള്ള ജോസ് സാറിനെ പോലുള്ള സംവിധായകർ നമുക്ക് വലിയ അനുഗ്രഹമാണ്.
അവരെ ഉപയോഗിക്കാൻ അവരെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതൽ എടുത്തിട്ടുള്ള ദൗത്യം. നമ്മളെല്ലാവരും വിശ്വാസമാണ്, നല്ല വിശ്വാസമുള്ളവരാണല്ലോ. ഇപ്പൊ സാധാരണ പറഞ്ഞല്ലോ, നമ്മുടെ ഷോട്ട് മൊബൈൽ ആയിരിക്കില്ല ആദ്യം എടുക്കുന്നത്, വേറെ ഷോട്ട് മനസ്സിലുണ്ടാവുന്നത്. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു ഷോട്ട് എടുക്കും, ഇന്നത് വേണമെന്ന് ഷായിച്ചേട്ടൻ ചിന്തിക്കാറുണ്ടോ? വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ വിശ്വാസം അതിനകത്ത് വരുന്നില്ല. നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ് പുള്ളി കേൾക്കുമ്പോ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ട്രാൻസ്ലേഷൻ, ഒരു ഒരു സീനിന്റെ ട്രാൻസ്ലേഷൻ എന്തായിരിക്കണം, ഒരു കട്ടിംഗ് പോയിന്റ് എവിടെയായിരിക്കണം, അതെങ്ങനെ അവതരിപ്പിക്കണം, ഒരു കൊറിയോഗ്രാഫി ചെയ്ത് വെക്കും മനസ്സിലാക്കും. നമ്മളിപ്പോ നിങ്ങൾ എന്തെങ്കിലും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാത്ത ഒരു കൊറിയോഗ്രാഫി ഉണ്ടാവുമല്ലോ, ഒരു ആർട്ടിസ്റ്റ് എവിടെ നിൽക്കും, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കും കഥാപാത്രങ്ങൾ എവിടെയായിരിക്കും നിൽക്കുന്നത്, നിങ്ങളായിട്ട് മനസ്സിലാത്തുണ്ടാവും ഒരു കഥാപാത്രം ഇറങ്ങി വരുന്ന ഇങ്ങനെ ആയിരിക്കും. അതേ രീതിയിലാണ് കൊറിയോഗ്രാഫി സെറ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും വലിയ ഒരു സിനിമയെ ഒരു സീനിനെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത്, ഒരു ഇൻട്രഡക്ഷൻ, ഒരു ഡ്രാമ, ഒരു ക്ലൈമാക്സ്, അതൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോഴൊരു ഇൻട്രഡക്ഷൻ വരും ടോട്ടലി, ആ സീൻ എങ്ങനെ ഒരു ക്യാരക്ടർ കയറും, അവിടെ പർട്ടിക്കുലർലി ഒരു ഡ്രാമ ഉണ്ടെങ്കിൽ ആ ഡ്രാമ എങ്ങനെ ബേസ് ചെയ്യണം, അതിനൊരു സ്പേസ് ഉണ്ട്, ആ സീൻ എങ്ങനെ എൻഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എൻ്റെ സിനിമയിൽ പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ ചെയ്യുന്നതിലെല്ലാം അണ്ടർഫ്ലോ ആയിട്ടുണ്ട്, അതിനോട് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ കണ്ടന്റ് വരുന്നോണ്ടാണ് അങ്ങനെ ഹിറ്റാവുന്നത്, ആ കണ്ടന്റ് തയ്യാറാക്കുന്ന തരുന്നവരാണ് ഇത്, അവരെയാണ് നമ്മൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. അതാണ് ഈ സിനിമയിലോട്ട് കടന്നു വരാൻ കാരണവും, അത് ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന റൈറ്റേഴ്സിനെയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും റൈറ്റേഴ്സാണ്. അവർ ചെയ്ത കണ്ടന്റിനെ അങ്ങ് എൻഹാൻസ് ചെയ്യുക എന്ന് മാത്രമേ എന്റെ ചുമതല, വേറെ ഒന്നും ഞാൻ ഇല്ല. അതൊന്നും എനിക്കറിയത്തില്ല നാളെ എന്ത് സംഭവിക്കും, എനിക്കറിയത്തില്ല. അതൊക്കെ വരട്ടെ, വന്നാൽ ചെയ്യാൻ 100% തയ്യാറായിട്ട് ഞാൻ ഇപ്പോൾ അല്ല രാജുവിൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു അസുരവംശം തീർന്നു, അന്ന് ഈ രാപ്പൂർ പറഞ്ഞവരുടെ സർക്കാർ ഒന്നും അറിയില്ല, അത് മുമ്പേ ചെയ്ത പടമാണ്. അപ്പൊ അതിൻ്റെ ഒരു ടോൺ ഉണ്ടായിരുന്നു, അതൊരു പക്ക ലോക്കൽ ഒരു ക്യാൻസർ കഥയായിരുന്നു. ആ ടോൺ ചേട്ടാ അത് ഇപ്പം കൊണ്ടുവന്ന ചേട്ടാ, ആ സ്ക്രീൻ എക്സ്പീരിയൻസ് ഇപ്പം ജനങ്ങൾ കൊണ്ടുവന്ന ചേട്ടാ, ആ യൂത്ത് കണ്ടിട്ടില്ല, അത് സ്ക്രീനിൽ കണ്ടിട്ടില്ല, അതാരും അവരെല്ലാം ടി വിയിലും മൊബൈലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ടോണിലോട്ട് മാറ്റിയത്. ആക്ച്വലി അസുരക്ഷ പോലെയല്ല, പക്ഷേ മേക്കിംഗ് ടോൺ അങ്ങനെ ആക്കിയ അത്ര. എന്നെ സംബന്ധിച്ചോളം